മീനം രാശി അല്ലെങ്കിൽ മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരിരുട്ടാദിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലോട്ടാണ് രാഹു വന്നിരിക്കുന്നത്. ഏഴിൽ കേതുവും രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ഇതിനെയൊക്കെ പരിഹരിച്ച് സാമ്പത്തിക നേട്ടം കൊടുക്കും. അതുപോലെ ശുക്രനും ഏഴാം ഭാവത്തിലേക്ക് ചെന്നിട്ടുണ്ട്. ശുക്രൻ ഏഴിൽ കേതുവും ഒത്തു നിൽക്കുന്നതും രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നതുമൊന്നും ദാമ്പത്യ ബന്ധത്തിലെ ചെറിയ ചില കല്ലുകടികൾക്ക് ഒരു നിമിത്തമാകുന്നുണ്ട്. അതുപോലെ രാഹു എപ്പോഴും സംശയത്തിൻ്റെ ഇല്യൂഷനായിട്ട് നിൽക്കുന്നൊരു ഗ്രഹമാണ്. അങ്ങനെ വരുമ്പോൾ സംശയത്തിൻ്റെ മറകൾ പല കാര്യങ്ങളിലും ഉണ്ടാവാം. പ്രത്യേകിച്ച് ജീവിത പങ്കാളികൾക്കിടയിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അത് കുടുംബത്തിലേക്ക് ഒരു നിഴൽയുദ്ധം പോലെ വ്യാപിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അത്തരം സാഹചര്യങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശുക്രനും കേതുവും തമ്മിലുള്ള ബന്ധം 10-20 ദിവസത്തോളം കന്നിരാശിയിലുണ്ടാകും. അതുകൊണ്ട് അത് പ്രത്യേകം കരുതലെടുക്കുക. അതുപോലെ വയറിൽ പുളിച്ചു തകട്ടൽ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, അൾസർ, ഇതൊക്കെ ഉദരസംബന്ധമായിട്ടുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ധനസംബന്ധമായ കാര്യങ്ങൾ ചിലപ്പോൾ സംശയാസ്പദമായ ചില സാഹചര്യങ്ങളിൽ ചെലവഴിച്ചുവെന്നോ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് നൽകിയെന്നോ ഒക്കെയുള്ള ആരോപണം കുടുംബത്തിലുണ്ടാകാം. അതുകൊണ്ട് പണം അങ്ങേയറ്റം കരുതലോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും പവിത്രമായി ചെയ്യുന്നതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നല്ലത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 6, 7, 8 ആറാം തീയതി ഉച്ചയ്ക്ക് ശേഷം മുതൽ 7, 8, 9, 10, 11 നല്ല ദിവസങ്ങളാണ്.